നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എറിക് ടെൻ ഹാഗ് അടുത്ത സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പരിശീലകനായിട്ട് വരും. അക്കാര്യമൊക്കെ നേരത്തെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞതാണ്. എറിക് ടെൻ ഹാഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പരിശീലകനായി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ സീസൺ വെറുതെ വേസ്റ്റാക്കി കളയേണ്ടെങ്കിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ടീമിൽ നിന്ന് ഒഴിവാക്കണം. ക്രിസ്റ്റ്യാനോ ടീമിലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കരിയറിലെ ആദ്യ വർഷം വേസ്റ്റായി പോകും. സി ആർ സെവന് ഒരിക്കലും തൻ്റെ ചുറ്റുവട്ടത്തുള്ള തൻ്റെ ഒപ്പം കളിക്കുന്ന താരങ്ങളിൽ നിന്ന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂക്ഷ വിമർശനം അഴിച്ചു വിട്ടിരിക്കുകയാണ് പോൾ മേഴ്സൺ. സ്കൈ സ്പോർട്സിൻ്റെ പണ്ഡിറ്റാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം ഇംഗ്ലീഷ് ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശദവിവരങ്ങളിലേക്ക് അവസാനം വരാം. എന്താണിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യങ്ങൾ ആദ്യം ഒന്ന് പരിശോധിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു കോളത്തിലാണ്, അദ്ദേഹം ഡെയിലി സ്റ്റാറിൽ എഴുതിയിട്ടുള്ള ഒരു കോളത്തിലാണ് വളരെ വലിയ രൂപത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെക്കുറിച്ച് ഇങ്ങനെയുള്ള വിമർശനവുമായിട്ട് അദ്ദേഹം രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം കുറിക്കുന്നു, എറിക് ടെൻ ഹാഗ് നിർബന്ധമായിട്ടും ആ ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ടതുണ്ട്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ടീമിൽ നിന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കരിയറിലെ ആദ്യ സീസൺ വേസ്റ്റാക്കി കളയുന്നതിന് തുല്യമായിരിക്കും. നിങ്ങളൊരു പുതിയ മാനേജറെ ടീമിലേക്ക് കൊണ്ടുവരുന്ന അടുത്ത മൂന്നോ നാലോ വർഷത്തേക്കാണ് അദ്ദേഹം ആ ടീമിൽ നിലനിൽക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരു സ്ട്രൈക്കർക്ക് വേണ്ടി നിങ്ങളുടെ അവിടുത്തെ ആദ്യത്തെ വർഷം നഷ്ടപ്പെടുത്തി കളയരുത്. ശരിയാണ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ഇത് മികച്ച സീസൺ ആയിരുന്നു. പക്ഷേ നോക്കുക, ക്ലബിൽ മറ്റ് താരങ്ങളൊന്നും മികച്ച പ്രകടനമല്ല നടത്തിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചില താരങ്ങൾ തൻ്റെ ചുറ്റും കളിക്കുന്ന താരങ്ങളിൽ നിന്ന് മികച്ച പ്രകടനം പുറത്തെടുപ്പിക്കാൻ വേണ്ടി അവരെ സഹായിക്കും. ചില താരങ്ങൾ തൻ്റെ ചുറ്റുമുള്ള താരങ്ങളെ കൂടുതൽ മോശക്കാരാക്കി മാറ്റുകയാണ് ചെയ്യുക. അതാണ് ഇവിടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ചെയ്തിരിക്കുന്നത്. നോക്കുക, കരീം ബെൻസിമയെ നോക്കുക. റയൽ മാഡ്രിഡിൽ അദ്ദേഹം എത്ര മികച്ച പ്രകടനം നടത്തുന്നു! 43 ഗോളുകൾ അദ്ദേഹം ഈ സീസണിൽ നേടിയിട്ടുണ്ട്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡിലുള്ള സമയത്ത് ഒരിക്കൽ പോലും കരീം ബെൻസിമ ഇങ്ങനെ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്ന കാര്യം കൂടി ഓർക്കുക. നിങ്ങൾ മറ്റ് താരങ്ങളുടെ കാര്യത്തിലേക്ക് നോക്കുക, യുണൈറ്റഡിൽ കളിക്കുന്ന മറ്റ് താരങ്ങളുടെ കാര്യത്തിലേക്ക് നോക്കുക. ഒരിക്കൽ പോലും അവരിൽ നിന്ന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സഹായകരമായിട്ടില്ല. യുണൈറ്റഡ് അദ്ദേഹത്തെ ടീമിൽ വെച്ചുകൊണ്ട് ലീഗ് വിജയിക്കാൻ പോകുന്നില്ല എന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിട്ടിട്ട് യുണൈറ്റഡ് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അദ്ദേഹം ടീമിൽ നിന്ന് വിട്ടുപോകുമ്പോൾ മറ്റ് താരങ്ങൾ എന്തായിരിക്കും പറയുക എന്നുള്ളത് ഞാൻ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി ഉറ്റുനോക്കുകയാണ്. മറ്റെല്ലാ താരങ്ങളും ഈ സീസണിൽ വളരെയധികം പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പോൾ മേഴ്സൺ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ. പക്ഷേ ഈ സീസണിൽ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയി. ശരിയാണ്, ക്രിസ്റ്റ്യാനോ ഒരുപാട് ഗോളുകളൊക്കെ നേടിയിട്ടുണ്ട്, എന്നാൽ പോലും ടീമിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോൾ മേഴ്സൺ ആരാണ് എന്ന് ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മുടെ ചില സുഹൃത്തുക്കളിൽ നിന്ന് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കൂടി ഒന്നങ്ങ് പറയുകയാണ്. പോൾ ചാൾസ് മേഴ്സൺ, അദ്ദേഹം ആഴ്സണലിന് വേണ്ടി നീണ്ടകാലം കളിച്ചിട്ടുള്ള കളിക്കാരനാണ്. പിന്നീട് ബ്രെൻഫോർഡ്, മിഡിൽസ്ബ്രോ, ആസ്റ്റൺ വില്ല, പോർട്സ്മൗത്ത് തുടങ്ങിയ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ദേശീയ ടീമിന് വേണ്ടിയിട്ട് 7 വർഷക്കാലം കളിച്ചു. വേൾഡ് കപ്പ് അടക്കം, 98 വേൾഡ് കപ്പ് അടക്കം കളിച്ചിട്ടുള്ളയാളാണ് പോൾ മേഴ്സൺ. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.